ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ സിലബസിലെ ചാപ്റ്റർ 6 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നവോത്ഥാനവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ചാപ്റ്റർ 6. അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, വ്യക്തികൾ, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 4 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഒരു ചാപ്റ്റർ കൂടെയാണ് അതിൽ അവശേഷിക്കുന്നത്, അത് ഇന്ന് തീർക്കുകയാണ്. 4-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പൗര സമത്വവാദത്തെക്കുറിച്ചാണ്. 1919 മുതൽ 22 വരെ ടി കെ മാധവൻ നേതൃത്വം കൊടുത്തത്. ടി കെ മാധവനാണ് ഐക്യം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. 1924 1919 പറഞ്ഞപ്പോൾ 19 മുണ്ടേഗു ചെംസോഡ് പറഞ്ഞു, റൗലത്ത് ആക്ട് പറഞ്ഞു, ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല പറഞ്ഞു, വെഴ്സായി സന്ധി പറഞ്ഞു. ഇങ്ങനെ 1919 നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം, 21 പിന്നെ മലബാർ കലാപത്തെക്കുറിച്ച്, 1922 ചൗരി ചൗരാ സംഭവത്തെക്കുറിച്ചും, ചൗരി ചൗരാ സംഭവം 1922 ഫെബ്രുവരി 5 അതിനെക്കുറിച്ചും പറഞ്ഞു. ചൗരി ചൗരാ ഉത്തർപ്രദേശിലാണെന്നും ഞാൻ ആ സന്ദർഭത്തിൽ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് 1921 കെ പി സി സി രൂപീകരിച്ചതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. ആ കെ പി സി സിയുടെ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ടി പ്രകാശമെന്ന ആന്ധ്ര കേസരി, ആന്ധ്രയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. അതുപോലെ കെ പി സി സിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു മാധവൻ നായർ, അതും നമ്മളന്ന് ഡിസ്കസ് ചെയ്തതാണ്. 1921 മലബാർ കലാപം, 21 ഓഗസ്റ്റ് 20 ആ മലബാർ കലാപത്തിൽ പങ്കെടുത്ത വനിത കമ്മത്ത് ചിന്നമ്മ നേതൃത്വം കൊടുത്തത് വാരിയുകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി 1921 നവംബർ 10 അത് വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിച്ചത് നേപ്പ് കമ്മീഷനാണ്. എന്നാൽ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചത് സ്ട്രിഞ്ച് കമ്മീഷനാണ്. 1921 വാഗൺ ട്രാജഡിയെക്കുറിച്ച് പറഞ്ഞു. വാഗൺ ട്രാജഡി സ്മാരകം നിലനിൽക്കുന്നത് തിരൂരാണെന്ന് പറഞ്ഞു. തിരൂര് മലയാള സർവകലാശാലയുടെ ആസ്ഥാനമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിലുണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 തുടങ്ങി നവംബർ 23 അവസാനിച്ചു. 603 ദിവസം എടുത്തതിനെക്കുറിച്ചും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ടി കെ മാധവനാണെന്നും 1924 പറഞ്ഞപ്പോഴത്തേക്ക് 1924 ബൽഗാം കോൺഗ്രസ് ഗാന്ധിജി INC പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തതെന്നും 1924 ചട്ടമ്പി സ്വാമികൾ സമാധിയായതെന്നുള്ളതും 1924 കുമാരനാശാ റെഡിമീർ ബോട്ട് അപകടത്തിൽ പിന്നീട് മരിച്ചത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുചീന്ദ്രൻ കൈമുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. സുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്ന പ്രാകൃത രീതി അവസാനിപ്പിച്ചത് സ്വാതി തിരുനാളാണെന്നുള്ള ഓർമ്മിച്ച് വെച്ചേക്കുക. എന്നാൽ സുചീന്ദ്ര സത്യാഗ്രഹമുണ്ട്, അതിന് നേതൃത്വം കൊടുത്തത് സുബ്രഹ്മണ്യ പിള്ളയാണെന്നുള്ളതും അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഗാന്ധിദാസ് എന്നറിയപ്പെടുന്ന മുത്തുസ്വാമിയാണെന്നും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചതെന്നും കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് പോയി ഉളിയത്ത് കടവിലാണ് ഉപ്പ് നിയമം ലംഘിച്ചതെന്നും ഉളിയത്ത് കടവിൽ ഈ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സ്മാരകമുണ്ടെന്നുള്ളതും ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. 32 പ്രതിനിധികളാണ് അതിൽ പങ്കെടുത്തത്, ആ ജാഥയിൽ പങ്കെടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. 1931 നവംബർ 1 അവിടെ കെ കേളപ്പനാണ് നേതൃത്വം കൊടുത്തത്. അതിന് റഫറൻഡം നടത്തിയത് പൊന്നാനി താലൂക്കിലാണെന്ന് പറഞ്ഞു. പിന്നെ അതിനെ ക്ഷേത്രത്തിനകത്ത് കയറി മണിയടിച്ചത് പി കൃഷ്ണപിള്ളയാണെന്നും അദ്ദേഹമാണ് സഹാക്കളെ മുന്നോട്ട് എന്നുള്ള മുദ്രാവാക്യവും ഞാൻ നിങ്ങളടുത്ത് പറയുകയുണ്ടായി. വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ. 1932 നിവർത്തന പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സി കേശവനെക്കുറിച്ചും ടി എം വർഗീസിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയുകയുണ്ടായി. 1936 വൈദ്യുതി സമരം നടന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയാണ് വൈദ്യുതി വിതരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആർ കെ ഷൺമുഖം ചെട്ടി ഇടപെട്ട്
അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയതും അതുമായി ബന്ധപ്പെട്ട സമരമാണ് വൈദ്യുതി സമരം എന്ന് മനസ്സിലാക്കണം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നവംബർ 12 ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണെന്നും ഞാൻ പറയുകയുണ്ടായി. 1936 പട്ടിണിജാഥ, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ഗോപാലനായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ 1931 യാചനയാത്ര സംഘടിപ്പിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണെന്നും 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചതെന്നും പറയുണ്ടായി. നെയ്യാറ്റിങ്കര വെടിവെയ്പ്പ് 1938, രാജധാനി മാർച്ച് 1938, അക്കമ്മച്ചെറിയാൻ കേരളത്തിലെ ഝാൻസി റാണി എന്ന് മഹാത്മാഗാന്ധി വിളിച്ചയാൾ, കല്ലറവാങ്ങോട് സമരം 1938, കടയ്ക്കൽ സമരം 1938, കടയ്ക്കൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഫ്രാങ്കോ രാഘവൻ പിള്ള, ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് പാർട്ട് 4 നമ്മൾ സംസാരിച്ചത്. ഇന്ന് പാർട്ട് 5 കടക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രം തീരുകയാണ്. ഇനി 1-2 ക്ലാസ് കൊണ്ട് ആ 6-ാമത്തെ ചാപ്റ്റർ തീരും, എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് പോവുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, ആരും വിഷമിക്കരുത്, ഇത് മുഴുവൻ ഞങ്ങൾ തീർക്കും, ഇതിൻ്റെ റിവിഷൻ എടുക്കും, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാഥമിക പരീക്ഷ ജയിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മൊറാഴ സംഭവമാണ്. മൊറാഴ സംഭവം, ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ്, മൊറാഴ സംഭവം 1940 അത് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, മൊറാഴ എന്ന് പറയുന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല, നമ്മളെ ജയിൽ മ്യൂസിയം ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ മൊറാഴ സംഭവം നടന്നത് 1940, അത് കണ്ണൂർ ജില്ലയിലാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ, സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1939-45 സെക്കൻഡ് വേൾഡ് വാർ. 1940 ആയപ്പോഴത്തേക്ക് നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കയറ്റമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലാണ് ഈ മൊറാഴ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തതും അവിടെ പ്രക്ഷോഭം ആരംഭിച്ചതും. ഒരു ഏറ്റുമുട്ടൽ നടന്നു മൊറാഴയിൽ. വളപട്ടണ SI ആയിരുന്ന കുട്ടിക്കൃഷ്ണ മേനോൻ, പോലീസുകാരനായിരുന്ന രാമൻ, ഇവർ രണ്ടുപേർ കൊല്ലപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർ അടങ്ങിയിരിക്കില്ലല്ലോ. ബ്രിട്ടീഷുകാർ മൊറാഴയിൽ കിരാതമായ അടിച്ചമർത്തൽ ആരംഭിച്ചു. ഈ കേസ് കോടതിയിൽ പോയി. കോടതിയിൽ KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് ആ വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി. ദേശീയ നേതാക്കന്മാർ ഇതിലിടപെട്ടു. അപ്പോൾ മൊറാഴ സംഭവത്തെക്കുറിച്ച് PSC ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ, 1 ഏത് വർഷമായിരുന്നു 1940, 2 മൊറാഴ സംഭവം നടന്ന ജില്ല ഏത്, അത് കണ്ണൂരാണ്. മൊറാഴ സംഭവവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച ദേശാഭിമാനി ആരാണ്, അത് KPR ഗോപാലനായിരുന്നു. ഇതാണ് പിന്നെ മൊറാഴ സംഭവം. പക്ഷേ 1940 പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 1940 ഓഗസ്റ്റ് ഓഫർ. 1939 വൈസ്രോയി ആയിരുന്നു ലോർഡ് ലിൻ ലിത്ഗോ പ്രഭു. അദ്ദേഹം 2-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി കുറേ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. അതാണ് ഓഗസ്റ്റ് ഓഫർ. ഈ ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് കൂടുതൽ അവകാശങ്ങൾ തരാമെന്നാണ് പറഞ്ഞത്. 1940 വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, പള്ളിവാസൽ പദ്ധതി, മുതിരപ്പുഴയിൽ ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ പദ്ധതി, അത് മുതിരപ്പുഴയിലാണ്. ചിത്തിര തിരുനാളാണ് അതിന് അന്നത്തെ രാജാവ് ചിത്തിര തിരുനാളായിരുന്നു. 1940 ഉദ്ധം സിംഗിനെ തൂക്കി കൊന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ട്. MO ഡയറിനെ വെടിവെച്ചു കൊന്ന ഉദ്ധം സിംഗിനെ തൂക്കി കൊന്നു. ലണ്ടനിലാണ് തൂക്കി കൊന്നത്. അദ്ദേഹമാണ് കോടതിയിൽ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് പേര് പറഞ്ഞത്. 1940 മഹാത്മാഗാന്ധി പുതിയൊരു സമരപരിപാടി ആരംഭിച്ചത്, വ്യക്തി സത്യാഗ്രഹം. വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം, അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുള്ളൂ. വ്യക്തി സത്യാഗ്രഹത്തിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത വിനോബ ഭാവെയാണ്.
വിനോബ ഭാവെയാണ് 1951 ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. വിനോബ ഭാവെയാണ് 1924 വൈക്കം സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിജിയുടെ നിരീക്ഷകനായി വന്നത്. അതുപോലെ തന്നെ സർവോദയ പ്രസ്ഥാനത്തിനും നേതൃത്വത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. അദ്ദേഹം പോച്ചമ്പള്ളിയിലാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്. 1946 കാലഘട്ടത്തിലെ INC പ്രസിഡന്റായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മക്കയിൽ ജനിച്ചയാൾ, പിന്നെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയയാൾ മൗലാന അബുൽ കലാം ആസാദ്. ഇതാണ് 1940 മൊറാഴ സംഭവവുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച 1938 ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടാണ്. ആ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ആളാണ് CV കുഞ്ഞിരാമൻ. അതിൻ്റെ പ്രസിഡൻ്റാണ് പട്ടംതാണുപിള്ള, സെക്രട്ടറിയാണ് PS നടരാജപിള്ള. ഉത്തരവാദ ഭരണം നേടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പിന്നീട് പ്രായപൂർത്തി വോട്ടവകാശത്തോടുകൂടി ഇന്ത്യക്കാർക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരവാദ ഭരണം നടന്നത്. അത് കേരളത്തിൽ പട്ടംതാണുപിള്ളയൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്. നമ്മളെ ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പോലെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണത്തിന് വേണ്ടി തന്നെയാണ്. അന്ന് കൊച്ചിയിലെ ദിവാനായിരുന്നു RK ഷൺമുഖൻചെട്ടി. ഈ RK ഷൺമുഖൻചെട്ടിയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. അതിലൊന്ന്, RK ഷൺമുഖൻചെട്ടിയാണ് കൊച്ചിയെ അറബിക്കടലിലെ റാണി എന്ന് വിളിച്ചത്. ഒന്ന്. രണ്ട്, 1936 പിന്നീട് തൃശ്ശൂരിലെ വൈദ്യുതി സമരം നടക്കുമ്പോൾ ദിവാനായിരുന്നു RK ഷൺമുഖൻചെട്ടി. അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരായിട്ടാണ് വൈദ്യുതി സമരം നടന്നത്. അതും എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്നായിട്ടറിയാം. 1941 ജനുവരി 26 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്. അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെയാണ് കൂടൽ മാണിക്യം ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലാണ് കുട്ടൻകുളം സത്യാഗ്രഹം നടന്നത്. വഴി നടക്കാൻ വേണ്ടി കുട്ടൻകുളം പിന്നീട് സത്യാഗ്രഹം നടന്നത് ഇരിങ്ങാലക്കുടയാണ്. കൂടൽമാണിക്യ ക്ഷേത്രം ഇരിങ്ങാലക്കുടയാണ്. അപ്പോൾ ഇരിങ്ങാലക്കുടയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ മീറ്റിംഗ് നടന്നത്. അതിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. ആ നേതാക്കളായിരുന്നു ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ തുടങ്ങിയവരായിരുന്നു അതിൻ്റെ നേതാക്കന്മാർ. ഇതാണ് 1941 നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 1941 പറയുമ്പോഴത്തേക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻപ്പെടുത്തുകയാണ്. 1941 പേൾ ഹാർബർ ആക്രമിച്ചത്. ആ പേൾ ഹാർബർ ആക്രമണം എന്തിനാ ചക്രവാണി സാർ ഇപ്പോൾ പറയാൻ പോയി എന്നൊക്കെ തോന്നുന്നില്ലേ? ഈ പേൾ ഹാർബർ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് 50 സ്റ്റേറ്റുകളാണ്. അല്ല, 48 സ്റ്റേറ്റുകൾ ഒരുമിച്ച് കിടക്കുന്നു. 2 സ്റ്റേറ്റുകൾ അമേരിക്കയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഒന്ന് അലാസ്ക, അത് കാനഡയുടെ ആ ഭാഗത്താണ്. ജപ്പാൻ്റെ ഭാഗത്തായി വരുന്നതാണ് ഹവായ് ദ്വീപുകൾ. പസഫിക് ഓഷനിലാണ് ഹവായ് ദ്വീപുകൾ. ഈ ഹവായ് ദ്വീപ് അമേരിക്കയ്ക്കുള്ളതാണ്. അവിടെയുള്ള തുറമുഖമാണ് പേൾ ഹാർബർ. രണ്ടാം ലോക മഹായുദ്ധം 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടിയാണ് യുദ്ധം ആരംഭിച്ചത്. അഡോൾഫ് ഹിറ്റ്ലർ ആണ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ജർമ്മനിയിൽ. അദ്ദേഹം 1933 ജർമ്മൻ ചാൻസലറായത്. അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസാണ് ഗെസ്റ്റപ്പോ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മെയിൻ കാംഫ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പേൾ ഹാർബർ ഹവായ് ദ്വീപിലാണ്. അമേരിക്ക ആദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ സജീവമായി ഉണ്ടായിരുന്നില്ല. അമേരിക്ക ജപ്പാനുമായിട്ടൊരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആ സമാധാന സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജപ്പാൻകാർ പേൾ ഹാർബർ ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കപ്പലുകളെയും അതുപോലെ തന്നെ വിമാനമൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ സജീവമായി വന്നത്. പിന്നീട് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ആഗസ്റ്റ് 9 നാഗസാക്കിയിലും ബോംബിട്ട് ജപ്പാനെ നശിപ്പിച്ചതും ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്.
1941 രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ചത്. 1941 അയ്യങ്കാളി അന്തരിച്ചതും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 1941 ഈ വക കാര്യങ്ങൾ 1941 നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ഒന്നായത് 1949 ജൂലൈ 1 തിരുക്കൊച്ചി. തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിലെ രാജാവായിരുന്നു രാമവർമ്മ പരീക്ഷിത്തു തമ്പുരാൻ. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ. അങ്ങനെ ഈ രണ്ട് നാട്ടുരാജ്യങ്ങൾ കൂടി ഒന്നായപ്പോൾ രാജാ പ്രമുഖ ആയ വ്യക്തിയുടെ പേരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹം 1991 അന്തരിച്ചു. പഞ്ചവടിയാണ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ്. ഇതാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. എൻ്റെ സുഹൃത്തുക്കൾ മണിമണിയായിട്ട് പഠിച്ചോളണം. പ്രാഥമിക പരീക്ഷയിൽ എൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കണം മിന്നുന്ന വിജയം കാഴ്ചവെക്കേണ്ടത്. ഞങ്ങൾ ഒരു കൂട്ടം അധ്യാപകർ, അല്പപ്രായം കൂടിയ അധ്യാപകർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൽ വിഷ്ണു മാത്രമാണ് ഞങ്ങൾക്ക് അല്പപ്രായം കുറഞ്ഞ അധ്യാപകനായിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ മാത്സ് വളരെയധികം പേര് ഫോളോ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് 1941 കയ്യൂർ സമരമാണ്. 1941 കയ്യൂർ സമരം. കയ്യൂർ സമരം എല്ലാവരും മനസ്സിലാക്കണം. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളാണ്. ആദ്യം ഈ കയ്യൂർ എവിടെയാണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കയ്യൂർ കാസർഗോഡാണ്. കർഷക തൊഴിലാളികൾ ആണ് സംഘടിപ്പിച്ച് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പോഴേ പറയാം. കയ്യൂർ സമരം നടന്ന വർഷം 1941 PSC 1 മാർക്ക്. കയ്യൂർ സമരം നടന്ന കയ്യൂർ എവിടെയാണ്? അത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ല 1984 രൂപീകരിച്ചത്. അവസാനം രൂപീകരിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഈ കയ്യൂർ സമരത്തിൽ തൂക്കിക്കൊന്നവ ആരൊക്കെ, അതാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. ഒന്ന് മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, കുഞ്ഞമ്പു നായർ, അബൂബേക്കർ, ഇതെല്ലാം ധീര സഹാക്കളായിരുന്നു. ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് കഴുകുമരത്തിലേക്ക് നടന്നുപോയ ദേശാഭിമാനികളാണ് ഈ മഠത്തിൽ അപ്പുവും ചിരുകണ്ഠനും കുഞ്ഞമ്പു നായരും അബൂബേക്കറും. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കയ്യൂരും കരിവള്ളൂരും എന്ന പുസ്തകം എഴുതിയത് AV കുഞ്ഞമ്പുവാണ്. കർണാടകത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനാണ് നിരഞ്ജന. അദ്ദേഹം ഈ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് എഴുതിയ പുസ്തകമാണ് ചിരസ്മരണ. ചിരസ്മരണ എന്ന പുസ്തകം എഴുതിയത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ എടുത്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ. ഇതൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ വിപ്ലവ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഈ കഴുകുമരത്തിൽ കയറിയത് ഭൂവുടമകൾക്കെതിരായിട്ടാണ്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ്. സാമ്രാജ്യത്വ പോരാട്ടമായിരുന്നു ഇവിടെ നടന്നത് എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, അതിലാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം നമുക്കിതുപോലെ വേറൊരു അധ്യായത്തിൽ പഠിക്കാനുണ്ട്. 1942 സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ടോ കീഴരിയൂർ ബോംബ് കേസ്? അവിടെ നിന്ന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ പറയാം. കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം ഏത്? 1942. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ജനകീയ പങ്കാളിത്തമുള്ള പോരാട്ടമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യ വിടുക ബ്രിട്ടീഷുകാർ, അതായിരുന്നു ആ അതിൻ്റെ മുദ്രാവാക്യം. ഇതിൻ്റെ പ്രത്യേക നേതാക്കന്മാരുണ്ടായിരുന്നില്ല, അതും PSC ചോദിച്ചിട്ടുണ്ട്. ഒരു ഒറ്റ നേതൃത്വമില്ലാതെ മാസാണ് ജനങ്ങളെല്ലാം കൂടി നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസ് നടന്ന സ്ഥലം കോഴിക്കോടാണ്, അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോണത്. കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് നടന്നു. ഇതൊരു യഥാർത്ഥത്തിൽ ഇതൊരു ഗൂഢാലോചനയായിരുന്നു. അതിൽ ഡോക്ടർ KB മേനോനെ അതിൽ പ്രതിയാക്കി. അപ്പോൾ ഡോക്ടർ KB മേനോൻ പ്രതിയായ ബോംബ് കേസ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. എവിടെയാണ് ഈ കീഴരിയൂർ? അത് കോഴിക്കോടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. കോഴിക്കോട്.
അത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. 1942 ആണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. അവസാനത്തെ ജനകീയ പ്രക്ഷോഭമായിരുന്നു ഇന്ത്യയിലെ ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നതാണ് അരുണ ആസഫ് അലി. ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായൺ. അതുപോലെ 1942 ക്രിപ്സ് ദൗത്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്. ഈ ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ക്രിപ്സ് മിഷനെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വളരെ വിശദമായി പറയാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അടുത്തത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം വയലാർ സമരം 1946 പുന്നപ്ര വയലാർ സമരം 1946 ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ഇത്രയും ശക്തമായ ഒരു സമരം വേറെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഈ സമരത്തിൽ വളരെ സാധാരണക്കാരായ ആളുകൾ 100 ഏകദേശം 1000 രക്തസാക്ഷികളാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ ഭൂവുടമകൾക്കെതിരായിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, രാജവാഴ്ചയ്ക്കും അതുപോലെ തന്നെ കോളനി വാഴ്ചയ്ക്കുമെതിരായി ഒരുപക്ഷെ ഭാരതത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. അത് ഈ പിന്നീട് ചരിത്രം എഴുതുന്നവർ ഇതെല്ലാം കേരളത്തിലായതുകൊണ്ട് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷെ കേരളീയരുടെ മനസ്സുകളിൽ പുന്നപ്ര വയലാർ സമരം ജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. 1946 ഒക്ടോബർ 24 മുതൽ 27 ആയിരുന്നു ഈ പുന്നപ്ര വയലാർ സമരം നടന്നത്. ആലപ്പുഴയിലാണ്. ആലപ്പുഴയാണ് ചെമ്പകശ്ശേരി എന്ന് പണ്ടറിയപ്പെട്ടിരുന്നത്. ആലപ്പുഴയാണ്. ആലപ്പുഴ പട്ടണം രൂപകൽപ്പന ചെയ്തത് രാജാ കേശവദാസ് എന്ന വലിയ ദിവാൻജിയാണ്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് കഴ്സനാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് ആരാണ്? കഴ്സനാണ്. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് പുന്നപ്ര വയലാർ സമരം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു. 1936 മുതൽ 1947 ദിവാനായിരുന്നു. 1931 മുതൽ 1936 രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. എന്നിട്ടാണ് ദിവാനായത്. ഇദ്ദേഹം വളരെ ശക്തനായ ഒരു ഭരണാധികാരിയും ഒരു അടിച്ചമർത്തൽ വിദഗ്ധനായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഏകദേശം ബോധ്യമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നടപടി പുറത്തേക്കെടുത്തു. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാതൃകയിൽ സ്റ്റേറ്റുകൾക്ക് അവകാശങ്ങളുള്ള ഒരു സ്റ്റേറ്റായി തിരുവിതാംകൂറിന് നിൽക്കാം. അതായത് ബ്രിട്ടീഷുകാർ ആദ്യമേ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 600 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാനോ ഇന്ത്യയോടൊപ്പം ചേരാനോ ഉള്ള അവകാശമുണ്ട്. അപ്പോൾ CP രാമസ്വാമി വിചാരിച്ചത് തിരുവിതാംകൂറിനെ പ്രത്യേക ഒരു രാജ്യമാക്കി മാറ്റാം. അപ്പോൾ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടാകും. വിദേശ രാജ്യങ്ങൾ പ്രതിനിധികൾ അയക്കാം. പ്രത്യേക സേന ഉണ്ടാക്കാം എന്നൊക്കെ മോഹിച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് അമേരിക്കൻ മോഡൽ. അമേരിക്കൻ മോഡൽ അമേരിക്കയിലെ പിന്നീട് സ്റ്റേറ്റുകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റേറ്റുകൾക്ക് കൂടുതൽ സ്വയംഭരണ അവകാശങ്ങളുണ്ട് അമേരിക്കയിൽ. അമേരിക്കയിൽ 2 നോക്കൂ, 2 ഇന്ത്യയിൽ 1 ഉള്ളൂ. കേരളത്തിലും ഇന്ത്യക്കും പൗരത്വം എന്ന് പറഞ്ഞ ഒന്നാണ്. അമേരിക്കയിൽ 2 രണ്ട് പൗരത്വം വന്നപ്പോൾ തന്നെ സ്റ്റേറ്റിന് പ്രാധാന്യം ഉണ്ടെന്ന് വ്യക്തമായി. അങ്ങനെയാണ് ഈ അമേരിക്കൻ മോഡൽ പ്രഖ്യാപിച്ചത്. CP രാമസ്വാമി അയ്യരാണ് ഇത് പ്രഖ്യാപിച്ചത്. മനസ്സിലാക്കി വെച്ചേക്കുക. തുലാം 10 സമരം എന്ന് ഇതിന് പറയാറുണ്ട്. തുലാം 10. ഈ തുലാം 10 ലോകത്തിൻ്റെ എവിടെ ഏതെല്ലാം ഭാഗത്ത് ആലപ്പുഴയിലെ മലയാളികളുണ്ടോ അവരെല്ലാം ആലപ്പുഴയിലേക്ക് തിരിച്ചു വരും. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്തസാക്ഷികൾക്ക് ആദരവർപ്പിക്കുന്നിടത്ത് തിരിച്ചു വരും. അവരുടെ രക്തത്തിൽ ഈ വിപ്ലവത്തിൻ്റെ അംശം നിലനിൽക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് സമരം ആരംഭിച്ചു. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കർ. ഈ CK കുമാരപ്പണിക്കർ ഇവിടെ നേരത്തെ MP ആയിരുന്ന, നമ്മുടെ ചെറിയങ്കീഴ് MP ആയിരുന്ന സുശീല ഗോപാലിൻ്റെ പിതാവാണ് CK കുമാരപ്പണിക്കർ. അപ്പോൾ പുന്നപ്ര വയലാർ സമരം, പുന്നപ്രയും വയലാറും രണ്ട് പ്രദേശങ്ങളാണ്. അമേരിക്കൻ മോഡലിനെതിരായിട്ടാണ് ഈ സമരം നടന്നതെന്ന് കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കരാണെങ്കിൽ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന IK കുമാരൻ മാസ്റ്ററാണ്. IK കുമാരൻ മാസ്റ്റർ മയ്യഴിയുടെ മോചനത്തിന് വേണ്ടി ഫ്രഞ്ചുകാർക്കെതിരായി പൊരുതിയതാണ് പിന്നീട് IK കുമാരൻ മാസ്റ്റർ.
ഇത്രയും കാര്യങ്ങളാണ് ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. ഇത് പറഞ്ഞാൽ പോരാ. പുന്നപ്ര വയലാർ സമരം അടിച്ചൊതുക്കിയ സബ് ഇൻസ്പെക്ടറായിരുന്നു സിനിമാ നടനായ സത്യൻ. ഈ സത്യൻ പട്ടാളത്തു നിന്നെല്ലാം തിരിച്ചു വന്ന് പോലീസ് സേനയിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ ചുമതലപ്പെടുത്തി വെടിവെച്ച് തകർക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സമരസേനാനികളെ വെടിവെച്ച് താഴെയിട്ടു. ഇന്നും പുന്നപ്പുറയിലും വയലാറിലും പോയാൽ ആ തെങ്ങുകളിൽ വെടിയുടെ അടയാളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കേരള ചരിത്രം, ഇതാണ് കേരളീയർ, ഇതാണ് കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കഥ. ഈ നമ്മൾ ഈ പറഞ്ഞ സത്യൻ പുന്നപ്ര വയലാർ സമരം അടിച്ച് അമർത്തി. പിന്നീട് പുന്നപ്ര വയലാർ സമരം എന്നുള്ള സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ പിന്നീട് ഒരു ഓർമ്മക്കുറിപ്പ് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ ഒരു സഖാവിനെ നിരന്തരം ഇടിച്ച് തകർക്കുകയാണ് സത്യൻ. അയാൾ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. വീണ്ടും വീണ്ടും അയാളെ മർദ്ദിച്ചു ആ കമ്മ്യൂണിസ്റ്റുകാരനെ. അയാൾ മറുപടിയൊന്നും സംസാരിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം സിനിമാ നടനായി സത്യൻ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ കഥാനായകനായി, വിപ്ലവകാരിയായി, ആ വിപ്ലവത്തിലെ ചെങ്കൊടി പിടിച്ചുകൊണ്ട് പോകുന്ന കഥാനായകനായപ്പോഴത്തേക്ക് അദ്ദേഹം ഇത് ഓർത്തിട്ടുണ്ട്. ഞാൻ പണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നിരന്തരം മർദ്ദിച്ചതും അയാൾ ആ മർദ്ദനമേറ്റിട്ടും ഒന്നും വകവയ്ക്കാതിരുന്നതിനെക്കുറിച്ചും സത്യൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അടിയേറ്റയാൾ പിന്നെ പറഞ്ഞൊരു ചരിത്രമുണ്ട്, സാർ എന്നെ നിങ്ങൾ ധാരാളം മർദ്ദിച്ചിട്ടുണ്ട്. ഓരോ മർദ്ദനമേക്കുമ്പോഴത്തേക്കും ഞാൻ ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തീരുകയായിരുന്നു. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ചുവരിൽ പന്തെറിയും പോലെ. ചുവരിൽ പന്ത് പതുക്കെ എറിഞ്ഞാൽ അത് പതുക്കെ മാത്രമേ തിരിച്ചു വരുള്ളൂ. ശക്തിയായിട്ട് ചുവരിലേക്ക് പന്തെറിഞ്ഞാൽ ആ പന്ത് ശക്തിയായിട്ട് തിരിച്ചു വരും. അങ്ങനെ നിങ്ങളുടെ ഓരോ അടിയും എന്നെ കൂടുതൽ കൂടുതൽ ശക്തനായ കമ്മ്യൂണിസ്റ്റുകാരനാക്കാൻ സഹായിച്ചുവെന്ന് ആ അടിയേറ്റ വ്യക്തിയും പറഞ്ഞിട്ടുള്ളത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ പുന്നപ്ര വയലാർ സമരം 1946 നടന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യമാണ്. സി പി രാമസ്വാമി അയ്യർക്കെതിരായിട്ടാണ് ആ പ്രക്ഷോഭം നടന്നതെന്നുള്ള ഓർമ്മിച്ച് വെച്ചേക്കുക. വയലാർ ഗർജിക്കുന്നു എന്ന വിപ്ലവം ഗാനം എഴുതിയത് പി ഭാസ്കരനാണെന്നുള്ളതും, പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ട് തലയോടെന്ന കൃതി എഴുതിയിട്ടുള്ളത് തകഴി ശിവശങ്കരപ്പിള്ളയാണെന്നുള്ളതും, ഉലക്ക എന്ന പുസ്തകം എഴുതിയത് പി കേശവദേവാണെന്നുള്ളതും, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് ഉഷ്ണരാശി എന്ന നോവൽ എഴുതിയത് കെ വി മോഹൻകുമാറാണെന്നും ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ഇനി 1946 ചില പ്രത്യേകതകൾ പരിശോധിക്കേണ്ടതുണ്ട്. 1946 പുന്നപ്ര വയലാർ സമരം. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്. 1946 ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. ലേബർ പാർട്ടി ആയിരുന്നു ബ്രിട്ടനിലെ ലേബർ പാർട്ടി. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ക്യാബിനറ്റ് മിഷനിൽ പെത്തിക് ലോറൻസ്, എ വി അലക്സാണ്ടർ, സർ സ്റ്റാഫോർഡ് കിഡ്സ് ഇവരായിരുന്നു ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ഈ ക്യാബിനറ്റ് മിഷനൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ പറയും എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞാനത് വിടുകയാണ്. 1946 നാവിക കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ളതാണ്. ബോംബെയിലെ HMS തൽവാർ എന്നുള്ള കപ്പലിലുള്ള പട്ടാളക്കാർ ബ്രിട്ടീഷുകാർക്കെതിരായി പ്രക്ഷോഭം ആരംഭിച്ചു. 1946 പുന്നപ്ര വയലാർ സമരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1946 ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കിയത് ഇന്ത്യയിൽ. ആ ഇടക്കാല ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1920 രൂപീകരിച്ച സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് 1946. 1946 INC പ്രസിഡൻ്റായി വന്നയാളാണ് ആചാര്യ കൃപലാനി, JB കൃപലാനി. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇരിങ്ങാലക്കുടയിൽ കുട്ടംകുളം സത്യാഗ്രഹം നടന്നത് 1946. IBRD വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, വേൾഡ് ബാങ്ക്, അതാണ് IBRD എന്ന് പറയുന്നതാണ് വേൾഡ് ബാങ്ക്. ചിലത് IMF എന്നാണ് വിചാരിക്കുന്നത്, തെറ്റാണ്. വന്നത് വേൾഡ് ബാങ്ക് വന്നത് 1946 എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തത് കരിവള്ളൂർ സമരമാണ്. പുന്നപ്ര വയലാർ കഴിഞ്ഞു, കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരം കരിവള്ളൂർ സമരം കരിവള്ളൂർ സമരവും 1946. 1946 വളരെ പ്രധാനപ്പെട്ടൊരു വർഷമാണ്.
കരിവള്ളൂർ സമരം. ഈ കരിവള്ളൂർ സമരം നടന്നത് 46-ലെ സ്ഥലം കണ്ണൂരാണ്. ഈ സ്ഥലമാണ് ചോദിക്കുന്നത്. ഏതുപോലെയെന്ന് പറഞ്ഞാൽ കീഴരിയൂർ ബോംബ് കേസ് നടന്ന കീഴരിയൂർ എവിടെയാണ്? അത് കോഴിക്കോടാണ്. കരിവള്ളൂർ സമരം നടന്ന കരിവള്ളൂർ കണ്ണൂർ ജില്ലയിലാണ്. പൂഴ്ത്തിവയ്പ്പിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പ്രക്ഷോഭമായിരുന്നു കരിവള്ളൂർ സമരം. പൂഴ്ത്തിവയ്പ്പ്, പൂഴ്ത്തിവയ്പ്പ് സമൂഹത്തിൽ ഏറ്റവും ദോഷമുള്ള ഒന്നാണ്. ഈ കരിവള്ളൂർ സമരത്തിൻ്റെ സമരനായികയാണ് കെ ദേവയാനി. ഈ കെ ദേവയാനി പി എസ് സി ഒരു മാർക്ക്. കരിവള്ളൂർ സമരത്തിൻ്റെ വർഷം 1946, പി എസ് സി ഒരു മാർക്ക്. ഇനി കെ ദേവയാനിയുടെ ആത്മകഥ ഓർമ്മിച്ച് വെച്ചോളണം. കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന ആത്മകഥ കെ ദേവയാനിയുടേതാണ്. ഇനി ഈ കരിവള്ളൂർ സമരത്തിലെ രക്തസാക്ഷികളാണ് തിടിൽ കണ്ണൻ, കീലേരി കുഞ്ഞമ്പു. ഇത്രയും രക്തസാക്ഷികളാണ്. നേരത്തെ രക്തസാക്ഷികൾ പറഞ്ഞു, തിടിൽ കണ്ണനും കീലേരി കുഞ്ഞമ്പുവും കരിവള്ളൂർ സമരത്തിൻ്റെ രക്തസാക്ഷികളാണ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പറയുകയാണ്. ഒന്ന്, കരിവള്ളൂർ സമരം നടന്ന വർഷം 1946 ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഈ സമരം നടന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. ചോദിക്കാം, പൂഴ്ത്തിവയ്പ്പിനെതിരെയായിരുന്നു ആ സമരം നടന്നത്. ഇതിൻ്റെ സമരനായികയാണ് കെ ദേവയാനി. കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണിനീരും നനഞ്ഞ വഴികൾ. സമരനായകനാണ് എ വി കുഞ്ഞമ്പു. രക്തസാക്ഷികളാണ് തിടിൽ കണ്ണൻ, കീലേരി കുഞ്ഞമ്പു. കീലേരി കുഞ്ഞിക്കണ്ണൻ നിങ്ങൾ കേട്ടുകാണ്, സർക്കസ് കലയുടെ കുലപതിയാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. കല്ലേൽ പൊക്കുടൻ കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ് കല്ലേൽ പൊക്കുടൻ. അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തത് പുതിയൊരു ഭാഗത്തേക്ക് വരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കണമല്ലോ, ശ്രദ്ധിക്കണ്ടേ. അടുത്തതാണ് തോൽ വിറക് സമരം. തോൽ വിറക് സമരം 1946. തോൽ വിറക് സമരത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുക. ഈ തോലും വിറകും മേച്ചിൽപ്പുല്ലും പാലും വെള്ളവും ഒക്കെ ആവശ്യമുള്ള സ്ത്രീകളാണ്. അവരാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തോൽ വിറക് സമരം എന്ന് പറഞ്ഞാൽ, തോൽ വിറക് സമരം നടന്ന 1946 ജില്ല കാസർഗോഡാണ് തോൽ വിറക് സമരം നടന്നത്. കാസർഗോഡ് ചീമേനിയിലാണ്. ചീമേനി എസ്റ്റേറ്റിൽ നിന്നും തോലും വിറകുമൊക്കെ ശേഖരിക്കുന്നത് ജന്മിമാർ എതിർക്കുകയും അതിനെതിരായി നടന്ന പ്രക്ഷോഭമാണ് തോൽ വിറക് സമരം. തോൽ വിറക് സമരത്തിന് നേതൃത്വം കൊടുത്തത് കാർത്തിയായനി അമ്മ. വളരെ പ്രധാനപ്പെട്ടതാണ്. തോൽ വിറക് സമരത്തിന് നേതൃത്വം കൊടുത്തത് കാർത്തിയായനി അമ്മയാണ്. ഈ ചീമേനി എന്ന് പറയുന്നതിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ചീമേനിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ. ആദ്യത്തേത് നെട്ടുകാൽ തേരി. ഞാനിന്ന് രാവിലെ പത്രം വായിച്ചപ്പോഴത്തെ അല്ല വാർത്ത കേട്ടപ്പോഴത്തേക്ക് നെട്ടുകാൽ തേരിയിൽ നിന്ന് രണ്ടുപേര് ജയിൽ ചാടിയ വാർത്ത ഇന്ന് കേട്ടു രാവിലെ. നെട്ടുകാൽ തേരി തുറന്ന ജയിലാണ്. രണ്ടാമത്തെ തുറന്ന ജയിലാണ് ചീമേനി. അതുപോലെ തന്നെ താപനിലയം പ്രവർത്തിക്കുന്നതും ചീമേനിയിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇതാണ് തോൽ വിറക് സമരം. സമരനായിക കാർത്തിയായനി അമ്മ. അത് കാസർഗോഡാണ്. അടുത്ത വേറൊരു സമരമാണ് മേച്ചിൽ പുല്ല് സമരം. മേച്ചിൽപ്പുല്ല്, എന്താണ് ഈ മേച്ചിൽപ്പുല്ല്? നമ്മളൊക്കെ വീട് ചിലർ ടെറസായിരിക്കും, ചിലത് ഓടായിരിക്കും, ചിലർ ഓല കെട്ടും. ഞങ്ങളൊക്കെ ഓല കെട്ടിയ വീട്ടിൽ താമസിച്ചാണ്. നിങ്ങളും പലരും ഒരുപാട് പേര് ഓല കെട്ടിയ വീട്ടിൽ താമസിച്ചവരായിരിക്കും. ഓല കെട്ടൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. സാധനങ്ങളെല്ലാം പറക്കി പുറത്ത് വയ്ക്കണം, പിന്നെ ഓല കെട്ടണം. ഏകദേശം ഒരു 15 ദിവസമാകും വീട് പഴയതുപോലെ ആകാൻ ഓല കെട്ട് നടത്തുന്ന വീടുകളിൽ. ഈ പുല്ലിട്ടാൽ കുറച്ച് കാലം കൂടെ കിടക്കും. വനത്തു നിന്നാണ് ഈ പുല്ല് ശേഖരിക്കുന്നത്.
അപ്പോൾ ഈ മേച്ചിൽപ്പുല്ല് ശേഖരിക്കാൻ ഉള്ള തടസ്സമുണ്ടായി. മേച്ചിൽപ്പുല്ല് സമരം നടന്നത് കണ്ണൂരാണ്, അതാദ്യം മനസ്സിലാക്കണം. ഇത് കണ്ണൂരാണ്, കണ്ണൂർ മേച്ചിൽപ്പുല്ല് സമരം കണ്ണൂരാണ്. മേച്ചിൽപ്പുല്ല് സമരം നടന്നത് കണ്ണൂരിലെ കണ്ടകൈ ഗ്രാമത്തിലാണ്. കണ്ടകൈ ഗ്രാമത്തിൽ ഇങ്ങനെ തിരുത്താം നമുക്ക്. കണ്ടകൈ ഗ്രാമത്തിലാണ് മേച്ചിൽപ്പുല്ല് സമരം നടന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിലാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ടകൈ കുഞ്ഞാക്കമ്മ. കണ്ടകൈ കുഞ്ഞാക്കമ്മയായിരിക്കും പരീക്ഷയ്ക്ക് വഹിക്കുന്നത്. മേച്ചിൽപ്പുല്ല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്, അത് കണ്ടകൈ ഗ്രാമത്തിലാണ്. കണ്ടകൈ ഗ്രാമത്തിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ടകൈ കുഞ്ഞാക്കമ്മ. അപ്പോൾ തോൽവിറക് സമരത്തിന് നേതൃത്വം കൊടുത്തത് കാർത്തിയായനിയമ്മ. മേച്ചിൽപ്പുല്ല് സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ടകൈ കുഞ്ഞാക്കമ്മ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓർമ്മിച്ച് വെച്ചാലേ നമുക്ക് മെയിൻ പരീക്ഷ ആരെയും സഹായമില്ലാതെ എഴുതിയെടുക്കാം. അതുമാത്രമല്ല, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും നിങ്ങൾക്കിത് ഗുണം ചെയ്യും. ഒരു തർക്കവുമില്ല അതിനകത്ത്. ഞങ്ങളീ പറയുന്നത് എല്ലാം പുസ്തകങ്ങൾ വായിച്ച് കളക്ട് ചെയ്തെടുത്ത വിവരങ്ങളാണ്. അത് എല്ലാവരും മനസ്സിലാക്കണം. അടുത്ത ഐക്യകേരള പ്രസ്ഥാനത്തെക്കുറിച്ചാണ് അടുത്ത് പറയേണ്ടത്. ഐക്യകേരള പ്രസ്ഥാനം കേരളം ഒന്നായിത്തീരണം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ കൺവെൻഷൻ 1947 തൃശ്ശൂരിൽ നടന്നത്. ഐക്യകേരള കൺവെൻഷൻ, ഐക്യകേരള കൺവെൻഷൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയാണ്. ഒരു വലിയ ഒരു പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതൊന്നും ആളുകൾ അറിയുന്നില്ല. മൊയ്തു മൗലവിയെ അറിഞ്ഞുകൂടാ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ അറിഞ്ഞുകൂടാ, അതുപോലെ തന്നെ കോഴിക്കോട്ടെ പിന്നീട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ഇതൊക്കെ എത്രയോ വലിയ രാജ്യസ്നേഹികളായിരുന്നു. ഇതൊന്നും നമ്മുടെ തലമുറയിൽപ്പെട്ട എത്ര പേർക്കാണ് ഇതറിയാമെന്നുള്ളത്? മലയാളം സംസാരിക്കുന്നവർ ഒരുമിച്ച് ഒരു സംസ്ഥാനമായി തീരുക, എത്ര മോഹനമായ ആശയമാണ്. അങ്ങനെ ഐക്യകേരള പ്രസ്ഥാനം പിന്നീട് രൂപപ്പെട്ടു വരുന്നു 1947. അതിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞു, 1938 തിരുവനന്തപുരത്താണ് അതിൻ്റെ മീറ്റിംഗ് നടന്നത്. അധ്യക്ഷൻ സി വി കുഞ്ഞിരാമനായിരുന്നു. അധ്യക്ഷനാണ് സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമനാണ് 1911 കേരള മൗമതി പത്രം ആരംഭിച്ചത്. മയ്യനാട്ടിൽ നിന്ന്, കൊല്ലം ജില്ലയിലാണ് മയ്യനാട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു പട്ടം എ താണുപിള്ള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം എ താണുപിള്ള. സെക്രട്ടറി ആയിരുന്നു പി എസ് നടരാജപിള്ള. ഇത് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്തത് കുട്ടംകുളം സമരമാണ്. കുട്ടംകുളം സമരം 1946 തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലാണ്. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടൻകുളം സത്യാഗ്രഹം. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തതിൽ ഒരാളാണ് പി കെ ചാത്തൻ മാസ്റ്റർ. പി കെ ചാത്തൻ മാസ്റ്ററാണ് ഇ എം എസ് മന്ത്രിസഭയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പി എസ് സി ഒരു മാർക്ക്. പി കെ ചാത്തൻ മാസ്റ്ററാണ് പിന്നെ ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത്. 11 മന്ത്രിമാരാണ് ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ഇ എം എസ് മന്ത്രിസഭ 1957 ഏപ്രിൽ 5 വന്നത്. 1959 ജൂലൈ 31 Article 356 ഉപയോഗിച്ച് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്രപ്രസാദ് പിരിച്ചുവിട്ടു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസ് പ്രസിഡൻ്റ് ഇന്ദിരാഗാന്ധിയും ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ കുട്ടംകുളം സത്യാഗ്രഹം നടന്നത് 1946 അത് തൃശ്ശൂരാണ്, ഇരിങ്ങാലക്കുടയാണ്, അവിടെയാണ് കുടൽ മാണിക്യം ക്ഷേത്രം. പി കെ ചാത്തൻ മാസ്റ്റർ ഇത് നേതൃത്വം കൊടുത്തതിൽ ഒരാളാണ്. അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും. അദ്ദേഹം ജയിച്ചത് ചാലക്കുടി മണ്ഡലത്തിൽ നിന്നാണെന്നും 11 മന്ത്രിമാരാണ് ആദ്യം ഉണ്ടായിരുന്നുവെന്നും ഇ എം എസ് മന്ത്രിസഭയിൽ. ഇന്ന് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ 20 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നുവെന്നുള്ളതും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. അടുത്തത് പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം 1947-48 സ്വാതന്ത്ര്യത്തിന് ശേഷം എറണാകുളം ജില്ലയിൽ നടന്ന ഒരു പിന്നെ വഴി നടക്കാനുള്ള സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം, പാലിയം റോഡ്. ഈ പാലിയ ക്ഷേത്രത്തിന് മുന്നിലുള്ള
റോഡിലൂടെ സഞ്ചരിക്കാൻ അന്ന് അവകാശമുണ്ടായിരുന്നില്ല. ഈ പാലിയം സമരം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ്. സി കേശവൻ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ. അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭത്തിന് 1932 നേതൃത്വം കൊടുത്ത സി കേശവൻ, 1935 പിന്നെ കോഴഞ്ചേരിയിൽ പ്രസംഗം നടത്തിയ ആൾ, കോഴഞ്ചേരി പ്രസംഗം നടത്തിയ ആൾ സി കേശവൻ, പാലിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് 1947 December 4 December 4 1947 August 15 സ്വാതന്ത്ര്യം കിട്ടിയത്. December 4 പാലിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ. എന്നാൽ പിന്നെ തളി ക്ഷേത്ര സമരം ഉദ്ഘാടനം ചെയ്തത് സി കൃഷ്ണനാണ്. സി കൃഷ്ണൻ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സി കേശവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പാലിയ സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷിയായിരുന്നു എ ജി വേലായുധൻ, PSC 1 mark. പാലിയ സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി എ ജി വേലായുധൻ. ഇതിലാണ് വനിതകൾ പങ്കെടുത്തത്. ആര്യാപ്പള്ളവും രമാ തമ്പുരാട്ടിയും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ പാലിയ സത്യാഗ്രഹത്തിൽ. പാലിയ സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നടത്തിയത് KK കൗസല്യ. സൗഹൃദ ജാഥ നടത്തിയത് KK കൗസല്യ. അടുത്തത് 1-2 ജനറൽ കാര്യങ്ങൾ പറയുകയാണ്. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം 1936 November 12 ശ്രീ ചിത്ര തിരുനാൾ, ആധുനിക കാലഘട്ടത്തിലെ അത്ഭുതമെന്ന് ഗാന്ധിജി വിളിച്ചത്. കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം 1947 December 22 അത് പ്രാബല്യത്തിൽ വന്നത് 1948 മലബാറിലെ ക്ഷേത്രപ്രവേശനം 1947 June 12 ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശനം 1936 November 12 കൊച്ചിയിലത് 1947 പ്രാബല്യത്തിൽ വന്ന 48 മലബാറിലത് 1947 June 12 ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും മറ്റും നമ്മുടെ നാട്ടിലെ പത്രങ്ങളും മറ്റും വൻ പിന്തുണ നൽകി എന്നുള്ളതും വളരെ സന്തോഷകരമായ വാർത്തയാണ്. 1923 മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചത്. 1888 മലയാള മനോരമ കോട്ടയത്ത് നിന്ന് ആരംഭിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാള മനോരമയുടെ ഒരു പ്രസിദ്ധീകരണമാണ് ഭാഷാഭോഷണി PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഓർമ്മിച്ച് വെച്ചേക്കുക. മറ്റൊന്ന് മാഹി മോചനമാണ്. എല്ലാവർക്കും അറിയാം മാഹി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്, ഫ്രഞ്ചുകാരുടെ കീഴിലുള്ള പ്രദേശമാണ്. മാഹിയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഫ്രഞ്ചുകാർക്കെതിരായിട്ടായിരുന്നു. IK കുമാരൻ മാസ്റ്ററാണ് അതിന് നേതൃത്വം കൊടുത്തത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന നോവലെഴുതിയത് എം മുകുന്ദനാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, മയ്യഴിയെ മോചിപ്പിച്ചത് 1954 മയ്യഴിപ്പുഴയെ അറിയപ്പെടുന്നതാണ് ഇംഗ്ലീഷ് ചാനൽ. ഇതാണ് മാഹി മോചനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. 1961 ഗോവ മോചനം, 1954 മാഹിയെ മോചിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോയത് 1961. അടുത്തത് മുത്തങ്ങ സമരത്തിനെക്കുറിച്ചും ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ആദിവാസികളുടെ ഒരു സംഘടിത പ്രക്ഷോഭമായിരുന്നു മുത്തങ്ങ സമരം. 2003 ജില്ല വയനാട്, നേതൃത്വം കൊടുത്തത് CK ജാനുവാണ്, ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ. അതിനെ സഹായിച്ചതാണ് ഗീതാനന്ദൻ. അപ്പോൾ ഗീതാനന്ദനും CK ജാനുവും മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമിക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭമായിരുന്നു മുത്തങ്ങ സമരം. എന്നാൽ ആദിവാസികളുടെ പഞ്ചായത്താണ് ഇടമലക്കുടി. ആ ഇടമലക്കുടി ഇടുക്കി ജില്ലയിലാണ്, ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. ആദ്യത്തെ ഗോത്രവർഗ കലാപമായിരുന്നു നമ്മുടെ കുറിച്ചി കലാപം. അത് 1912 രാമനമ്പി നേതൃത്വം കൊടുത്തു. അടുത്ത കൂത്താളി സമരം. കൂത്താളി സമരം 1940-50 കോഴിക്കോടാണ്. കൂത്താളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെ പിന്നെ കീഴിൽ കൊണ്ടുവരണം. ഏകദേശം 30,000 ഏക്കർ വിസ്തൃതിയാണ്. ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് കൂത്താളി സമരം. കൂത്താളി സമരം നടന്നത് കോഴിക്കോടാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കൃഷി ചെയ്യുന്നതിന് വേണ്ടി, ഭൂമി കൃഷി ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടതാണ്. അന്നൊരു മുദ്രാവാക്യം ഉയർത്തി, ചത്താലും ചെത്തും കൂത്താളി, ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഈ കൂത്താളി സമരത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ചെങ്ങറ സമരം. ചെങ്ങറ സമരം നടന്നത് 2007. ഇതൊക്കെ കേരളത്തിലെ
പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വൻ പ്രക്ഷോഭങ്ങളാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഇതൊക്കെ മനസ്സിലാക്കണം. രണ്ട് മൂന്ന് പത്രങ്ങൾ മാറി മാറി വായിക്കണം. കേരള സ്വാതന്ത്ര്യ സമര ചരിത്രം ഇന്ന് ഇവിടെ ഒരു ബ്രീഫായിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ നാടുകളിൽ വായനശാലകൾ ഉണ്ടാകണം. വായനശാലകൾ ഇല്ലാത്തിടത്താണ് വൻ പ്രശ്നങ്ങൾ. അവിടെയാണ് ആളുകൾ രോഗമനപരമായി ചിന്തിക്കാത്തത്. പല പ്രദേശത്തും ചില ആളുകൾ വായനശാല തുറന്ന് സമ്മതിക്കില്ല. ആളുകൾക്കൊരു ബോധം ഉണ്ടായാലുണ്ടല്ലോ, ആളുകളെ പിടിച്ചകിട്ടില്ല, അവർക്കൊരു പുതിയൊരു ബോധമുണ്ടാകും. 2007 ചെങ്ങറ സമരം നടന്നത്. ചെങ്ങറ പത്തനംതിട്ട ജില്ലയിലാണ്. ലാഹ ഗോപാലനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ലാഹ ഗോപാലൻ നേതൃത്വം കൊടുത്തു. ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസികൾ നടത്തിയ ഐതിഹാസിക സമരമാണ് ചെങ്ങറ സമരം. അത് പറയാൻ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അത്ര ഒരു രൂക്ഷമായ പോരാട്ടമായിരുന്നു അവിടെ നടന്നത്, സാധാരണ മനുഷ്യർ. മറ്റൊന്നാണ് ഒരണ സമരം. 1958 ഒരണ സമരം നടന്നത് ആലപ്പുഴയിലാണ്. ഈ ഒരണ സമരം വോട്ട് ചാർജ് കൂട്ടിയതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. വോട്ട് ചാർജ് ആദ്യം ഒരണയായിരുന്നു, 6 പൈസ. ഒരണയെന്ന് വെച്ചാൽ 6 പൈസയായിരുന്നു. 6 പൈസയായിരുന്നു 10 പൈസയാക്കി മാറ്റി. ഇപ്പോൾ പൈസ ഇല്ലല്ലോ. ഇതിനെതിരായിട്ട് നടന്ന പ്രക്ഷോഭമാണ് ഒരണ സമരം. ഈ ഒരണ സമരത്തിലാണ് വയലാർ രവിയും AK ആൻ്റണിയും ഒക്കെ സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതെന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിലുള്ള നിൽപ്പ് സമരം സെക്രട്ടേറിയറ്റിൻ്റെ നിലയിലാണ്. നിൽക്കുക, നിന്ന് പ്രതിഷേധിക്കുക. അടോ, മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവൻ പൊരുതുക തന്നെ ചെയ്യും. ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന നിൽപ്പ് സമരം 2014. ഇനി ഒന്ന് രണ്ട് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. മലബാർ മാനുവൽ തയ്യാറാക്കിയത് വില്യം ലോഗനാണ്. അതുപോലെ തന്നെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ തയ്യാറാക്കിയത് CP അച്യുതമേനോൻ. ഒന്ന് രണ്ട് ജനറൽ ക്വസ്റ്റ്യൻസ്. കൈക്കുഞ്ഞുമായി ജയിലിൽ പോയ സ്വാതന്ത്ര്യ സമര സേനാനിയായ AV കുട്ടിമാളു അമ്മ, കുട്ടിയെ കൊണ്ട് ജയിലിൽ പോയി AV കുട്ടിമാളു അമ്മ. അതുപോലെ തന്നെ നിയമലംഘനം നടത്തിയതിന് തലശ്ശേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ 1000 രൂപ പിഴയിട്ടു. 6 മാസം തടവും 1000 രൂപ പിഴയുമായിരുന്നു. ഈ പിഴ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ജഡ്ജി പറഞ്ഞു, പിഴ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടല്ലോ, ഊരിത്തരൂ. നിങ്ങളുടെ താലിമാല ഊരിത്തരൂ, മംഗല്യ സൂത്രം ഊരിത്തരൂ. അങ്ങനെ ഊരി വാങ്ങി. ഈ ഊരി വാങ്ങിയ സംഭവം ഇന്ത്യയിലും മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. കമലാ പ്രഭു എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൽ എസ് പ്രഭുവാണ് അല്ലെങ്കിൽ കമലാഭായി പ്രഭുവാണ് ഈ താലിമാല ഊരി കൊടുത്തത്. പിന്നീട് അത് തിരിച്ചു കൊടുത്തു. അപ്പോൾ AV കുട്ടിമാളും അമ്മ കുട്ടിയെ കൊണ്ട് ജയിലിൽ പോയതും LS പ്രഭുവിൻ്റെ മാംഗല്യസൂത്രം ഊരി കൊടുത്തതും അതുപോലെ തന്നെ കൗമുദി ടീച്ചർ മഹാത്മാഗാന്ധിജിക്ക് വളകൾ സംഭാവന ചെയ്തതും ഒക്കെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് സമാന്തരമായി ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് ഒരു 75 കിലോമീറ്റർ വീതിയിലും ഏകദേശം ഒരു 560 കിലോമീറ്റർ നീളത്തിലും കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തെ മനുഷ്യർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് പൂർത്തിയാകണമെങ്കിൽ ഇതിനോട് ചേർത്ത് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെക്കുറിച്ച്, നവോത്ഥാന നായകന്മാരെക്കുറിച്ച് കൂടി പറയുന്ന അധ്യായമാണ് Chapter 6. ഇനി ഇതിൽ അവശേഷിക്കുന്നത് Chapter 6 അവശേഷിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ്. അതിൽ ശ്രീനാരായണ ഗുരു എടുത്തു. ഇതിൽ ഈ ചാപ്റ്റർ പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഈ ചാപ്റ്റർ പൂർത്തിയാകുന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോടൊപ്പം തന്നെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരുടെ കഥ കൂടിയാകുമ്പോൾ നമ്മുടെ ഈ കഥ ഇവിടെ പൂർണ്ണമാകും. അതിൽ ശ്രീനാരായണ ഗുരു നിങ്ങൾക്ക് ചന്ദ്രബാബു സാർ എടുത്തിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികൾ എടുത്തിട്ടുണ്ട്, പൊയ്കയിൽ യോഹന്നാൻ എടുത്തിട്ടുണ്ട്, അയ്യങ്കാളി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കിടക്കുന്ന നവോത്ഥാന നായകന്മാർ, കേരളത്തിലെ കേരളമാക്കി മാറ്റിയ ധീരന്മാർ, അവരുടെ കഥ ചക്രവാണി സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ റിനൈസൻസിൻ്റെ കഥ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം 5 ഭാഗമായി 5 പാർട്ടായി പറഞ്ഞത് വളരെ
ബ്രീഫായിട്ടാണെന്നുള്ളതും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ പോയിന്റുകൾ ചേർത്ത് നിങ്ങൾ അതിനെ വളരെ വിശാലമായ രീതിയിൽ നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കണമെന്നും നമ്മളീ കൊച്ചു കേരളത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്നും ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളതെന്നും ഈ കൊച്ചു കേരളത്തിലാണ് എല്ലാവർക്കും ശുദ്ധജലം കിട്ടുന്നതും വൈദ്യുതി കിട്ടുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ആശുപത്രികളും സ്കൂളുകളും ആവശ്യത്തിനുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ജനന നിരക്കും മരണനിരക്കും ഏറ്റവും കുറവെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് വരുമാനം കുറവാണെങ്കിൽ ജീവിത നിലവാരം കൂടുതലാണ് എന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന എൻ്റെയും നിങ്ങളുടെയും ഈ പരശുരാമ ക്ഷേത്രത്തിൻ്റെ കഥ ഇവിടെ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളും സംഭവങ്ങളും അടങ്ങിയ കേരളത്തിൻ്റെ വിശാലമായ ചരിത്രത്തെക്കുറിച്ച് ഭാവിയിൽ നിങ്ങൾ പഠിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി ഇവിടെ നിങ്ങളുടെ ചക്രവാണി സാർ കേരള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വി ടി ഭട്ടതിരിപ്പാടിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് റിനൈസൻസ് ആരംഭിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഈ ചാപ്റ്റർ പൂർണ്ണമായി തീർക്കുമെന്നും ഉറപ്പ് ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് മാറുന്നു. രാത്രി 12 മണി വരെ പഠിക്കണം, രാവിലെ 5 മണി മുതൽ എഴുതി പഠിക്കണം, ചുവരിൽ എഴുതിയിട്ട് പഠിക്കണം, തുണ്ടുകൾ പോക്കറ്റിൽ എഴുതിയിട്ട് പഠിക്കണം, നടക്കുമ്പോഴത്തേക്കും ഇരിക്കുമ്പോഴത്തേക്കും കിടക്കുമ്പോഴത്തേക്കും എപ്പോഴും പഠിക്കണം. സർക്കാർ ഓഫീസിൽ ഒപ്പിടുന്നതുവരെ എപ്പോഴും പഠിക്കാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവിധ മനക്കരുത്തും ഉണ്ടാകട്ടെ എന്നും നിരാശയുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ ടീം അധ്യാപകരുടെ പിന്നിൽ അണിനിരക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.